SSLC IT Practical Examination 2022 ഗ്രൂപ്പ് മൂന്നിലുള്ള അഞ്ചാമത്തെ ചോദ്യം പൈത്തൺ പ്രോഗ്രാമാണ്. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും, ഔട്ട്പുട്ട് ഒന്ന് നൽകിയിരിക്കുന്നു. ഈ പ്രോഗ്രാം നമുക്ക് ഐഡിൽ സോഫ്റ്റ്വെയറിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുക. ഇനി പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട്, ഇവിടെ നൽകിയിട്ടുള്ള ഈ രണ്ടാമത്തെ ഔട്ട്പുട്ടിലുള്ള ചിത്രത്തിലുള്ളതുപോലെയുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി പ്രോഗ്രാം മാറ്റി എഴുതണം. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഐഡിൽ സോഫ്റ്റ്വെയറിലാണ്. നമ്മൾ പൈത്തൺ പ്രോഗ്രാം ഐഡിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് അപ്ലിക്കേഷനിൽ പ്രോഗ്രാമിംഗ് മെനുവിൽ ഐഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഐഡിൽ ജാലകം തുറക്കാം. ഒരു പുതിയ ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഫയൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം നോക്കി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം സ്റ്റാർ അമർത്തുന്നു, എൻ്റർ അമർത്തുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് സിക്സ്റ്റി. ഐ ഇൻ റേഞ്ച് 60 എന്ന് എൻ്റർ അമർത്തുന്ന സമയത്ത് നമ്മൾ കോളൻ ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് കേഴ്സർ ഇങ്ങോട്ട് വന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എററായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്ക് കോളൻ ടൈപ്പ് ചെയ്യാം. എൻ്റർ അമർത്തുന്ന സമയത്ത് ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷം കേഴ്സർ മിന്നുന്നത് കാണാം. ഇഫ് ഐ പെർസെൻറ്റേജ് 2 ഈക്വൽ ടു 0. ഇഫ് ഐ പെർസെൻറ്റേജ് 2 ഈക്വൽ ടു 0 കോളൻ എൻ്റർ അമർത്താം. അങ്ങനെയാണെങ്കിൽ എന്താണ് കളർ? കളർ പർപ്പിൾ, COLOR ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ പർപ്പിൾ, PURPLE. എൻ്റർ അമർത്തുന്നു. ബാക്ക് സ്പേസ് അമർത്തി എൽസ് കോട്ട്സ് എൻ്റർ, അഥവാ ഇവിടെ ഫ്രോ എന്നാണ് എഴുതിയിട്ടുള്ളത്, ഫോർ എന്നാക്കണം, FOR. ഫോർ ഐ ഇൻ റേഞ്ച് 60, ഐയുടെ വില 60 വരെ ആവുന്നു. ഐയുടെ വില 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 0 കിട്ടുന്നെങ്കിൽ, അതായത് ഐയുടെ വില ഇരട്ട സംഖ്യയാണെങ്കിൽ അത് പർപ്പിൾ കളറും, അല്ലെങ്കിൽ COLOR കളർ ഗ്രേ കളറുമാണ് വേണ്ടത്. ഇവിടെ ഗ്രേ കളർ നൽകി എൻ്റർ അമർത്തുന്നു. ഇനി ബാക്ക് സ്പേസ് അമർത്തിയതിനു ശേഷം പെൻ സൈസ് 20 എന്ന് നൽകുന്നു. എൻ്റർ അമർത്തിയതിന് ശേഷം ഫോർവേഡ് ഐ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അമർത്തുന്നു. ഡോട്ട് 30 ബ്ലാക്ക് 30 സൈസിലുള്ള ഒരു കറുത്ത നിറത്തിലുള്ള ഡോട്ടാണ് ആവശ്യം. ബ്ലാക്ക് എൻ്റർ അമർത്തുന്നു. ഡോട്ട് 30 ബ്ലാക്ക്, LEFT 30. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഫയലിൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നത് എക്സാം ഹോമിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിലകത്തേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദ്യം എന്ന നിലക്ക് 5 എന്ന് നൽകി സേവ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് അവിടെ വരുന്നതാണ്. ഈ പ്രോഗ്രാമിൽ ചെറുതായൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ലഭിക്കും. നമുക്കിപ്പോൾ വേണ്ട ഔട്ട്പുട്ട് ഇവിടെ ഔട്ട്പുട്ട് 1 ലഭിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് 2 ആണ് ലഭിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഗ്രേ കളർ അല്ലെങ്കിൽ പർപ്പിൾ കളർ വേണ്ട സ്ഥലത്ത് നമുക്കിവിടെ ഓറഞ്ച് കളറാണ് വേണ്ടത്. അവിടെ നമുക്ക് ഓറഞ്ച് എന്ന് നൽകാം. അതുപോലെ ഗ്രേ കളർ വേണ്ട സ്ഥലത്ത് ഇവിടെ ഗ്രീനാണ്, പച്ച നിറമാണ്, അവിടെ നമുക്ക് ഗ്രീൻ എന്ന് നൽകാം. അതുപോലെ ഡോട്ട് ബ്ലാക്ക് തന്നെയാണ്, അപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഇവിടെ 30 സൈസിലുള്ള ബ്ലാക്ക് ഡോട്ട് തന്നെയാണ് ആവശ്യം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഫയലിൽ വീണ്ടും സേവ് ചെയ്യുക, റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക.
റൺ മോഡിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഓറഞ്ച് എന്ന് നൽകിയിട്ടുണ്ടെങ്കിലും ഒരു റെഡ് കളറാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്കത് റെഡ് എന്ന് നൽകാം. ഓറഞ്ചിന് പകരം നമുക്കിവിടെ റെഡ് എന്ന് നൽകാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൃത്യമായി നിങ്ങളുടെ സ്ക്രീനിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നിറത്തിൽ വ്യത്യാസമുണ്ടാവാം. ഏതായാലും റെഡ് കളർ തന്നെയാണ് ഇവിടെ വേണ്ടത്. ഇത്തരത്തിൽ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രോഗ്രാം ഡെവലപ്ഡ് ചെയ്യാൻ കഴിയും. നിങ്ങളും ഇത്തരത്തിൽ പ്രോഗ്രാമുകൾ ചെയ്യുക. ഈ പ്രോഗ്രാം സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എക്സാം 10 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് സേവ് ചെയ്തതായിട്ട് കാണാം.